ഇവരെ ഒരു മൗലവി പറയുന്നത് ഖലീൽ തങ്ങളും പാണക്കാട് തങ്ങളും ഒന്നും തങ്ങളല്ല, അവർ ഇസ്ലാമിന്റെ മാർഗത്തിലല്ല. നിങ്ങൾപ്പിച്ചെടുത്താ മനെ തങ്ങളുടെ കുടുംബം ഖലീലി തങ്ങൾ പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല, ആദർശം കൊണ്ട് തീരെയില്ല. കേട്ടില്ലേ, ഖലീൽ തങ്ങൾക്കും പാണക്കാട് തങ്ങൾക്കൊന്നു റസൂലുള്ളയായിട്ട് കുടുംബ ബന്ധവുമില്ല, ആദർശ ബന്ധം തീരെയില്ല. പിന്നെ ആരാ തങ്ങള്? മുജാഹിദിന്റെ മൗലവി പറയുന്നത് തങ്ങന്മാരാരാന്നറിയോ? ഒന്ന് എൽ കെ അഡ്വാനി, ഒന്ന് അശോക സിംഗാൻ. ആരി മുജാഹിദിന്റെ തങ്ങന്മാരെ? കേട്ടോളി, ഞാൻ വെറുതെ പറയല്ല കേട്ടോ. ബാലനും ജോസഫും ഏലിയാമ്മയും സാറാമ്മയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകൃഷ്ണ അദ്വാനിയും വിലയക്കത്തിയാറും അശോക സിംഗാളും എല്ലാരും ആദമിന്റെ മക്കളാണ്, എല്ലാരും തങ്ങന്മാരാണ്, എല്ലാരും തങ്ങളുടെ മക്കളാണ്. അല്ല ഒന്നുടിച്ചുടുക്കോ, ബാലനും ജോസഫും ഏലിയാമ്മയും സാറാമ്മയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകൃഷ്ണ അദ്വാനിയും വിലയക്കത്തിയാറും അശോക സിംഗാളും എല്ലാരും ആദമിന്റെ മക്കളാണ്, എല്ലാരും തങ്ങന്മാരാണ്, എല്ലാരും തങ്ങളുടെ മക്കളാണ്. ഇപ്പൊ തങ്ങന്മാര് മുജാഹിദിന്റെ തങ്ങന്മാരെ മനസ്സിലായില്ലേ? അപ്പൊ മുജാഹിദ് നിങ്ങൾ ഉറുക്ക് വാങ്ങാൻ എവിടെയാ പോവാ? അശോക് സിംഗാൾ, പിന്നെ മന്ത്രിപ്പിക്കാന് എൽ കെ അഡ്വാനി, പിന്നെ ബാലേട്ടെ, അതവരെ തങ്ങന്മാര്. സുബ്ഹാനല്ലാ, എന്തിനിത്തരം ചർച്ചയൊക്കെ ഈ മൗലവി അങ്ങനെ സമുദായത്തിന്റെ മുന്നിലിടണം? മുസ്ലിമീങ്ങൾ ചിന്തിക്കണം. സുബ്ഹാന, പാണക്കാട് തങ്ങൾ തങ്ങളല്ല പോൽ, ഖലീൽ തങ്ങൾ തങ്ങളല്ല പോൽ, അശോക സിംഗാള് തങ്ങളാണ് പോലും.